മുൻമന്ത്രി കെ ടി ജലീൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് സ്വപ്ന സുരേഷ് ഹൈക്കോടതിയിൽ. നയതന്ത്ര ചാനൽ ദുരുപയോഗം ചെയ്തുള്ള എല്ലാത്തിനും കെ ടി ജലീൽ പിന്തുണ വാഗ്ദാനം ചെയ്തിരുന്നു. വാട്സ്ആപ്പ് ചാറ്റുകൾ അടക്കമുള്ള തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചു. ഗൂഢാലോചന കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് സ്വപ്നയുടെ സത്യവാങ്മൂലം. എം എസ് അനീഷ് കുമാർ ചേർന്നു. അനീഷ്, ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ സ്വപ്ന ഇതിന് ആരോപണങ്ങൾക്ക് ഉപോൽപലകമായിട്ടുള്ള തെളിവുകളും കോടതിയിൽ സമർപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് എന്തെല്ലാം തെളിവുകളടക്കം എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് കോടതിയിൽ എന്നുകൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ നിമിഷത്തിൽ. അപർണ തെളിവുകളുടെ ആധികാരികതയും മറ്റുമൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് എങ്കിൽ പോലും ഇന്നലെ പറഞ്ഞ രീതിയിൽ മുൻ മന്ത്രി കെ ടി ജലീൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് ഹൈക്കോടതിയിൽ മറുപടി സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. വാട്സ്ആപ്പ് ചാറ്റുകൾ അടക്കമുള്ള തെളിവുകളും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. നേരത്തെ സംസ്ഥാന സർക്കാർ പോലീസ് രജിസ്റ്റർ ചെയ്ത ഗൂഢാലോചന കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് സ്വപ്നയുടെ ഈ സത്യവാങ്മൂലം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. UAE ഭരണാധികാരിയുമായി ബന്ധമുണ്ടാക്കാനായി കെ ടി ജലീൽ ബോധപൂർവം തന്നെ സമീപിച്ചിരുന്നു എന്ന് സ്വപ്ന സുരേഷ് ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ കൊറോണ കാലത്തായിരുന്നു ഇത്. നയൻതന്ത്ര ചാനൽ ദുരുപയോഗം ചെയ്തുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും കെ ടി ജലീൽ തനിക്ക് പിന്തുണ വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും വ്യക്തമാക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും അടക്കം പിന്തുണ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവുമെന്ന് കോൺസുലർ ജനറലിന് ജലീൽ ഉറപ്പു നൽകുകയും ചെയ്തു. ഒപ്പം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ UAE കോൺസുലേറ്റുമായി കെ ടി ജലീൽ രഹസ്യ കൂടിക്കാഴ്ചകൾ പലതവണയായി നടത്തിയിരുന്നു. ഒപ്പം ഈ വിഷയങ്ങളൊക്കെയുമായി ബന്ധപ്പെട്ട് കെ ടി ജലീലുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകളുടെ പകർപ്പുകളും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ഈ കോവിഡ് കാലത്ത് മാധ്യമം പത്രം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് UAE ഭരണാധികാരിക്ക് കത്തയച്ചു എന്നും സ്വപ്നയുടെ ഈ സത്യവാങ്മൂലം വ്യക്തമാക്കുന്നു. കോവിഡ് മൂലം ഗൾഫ് രാജ്യങ്ങളിലുണ്ടായ മരണങ്ങളുടെ വാർത്തകൾ ചൂണ്ടിക്കാട്ടി ഇത് പ്രത്യേകമായി പരിഗണിക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ പത്രത്തിന്റെ പകർപ്പടക്കം ഈ മാധ്യമപത്രം നിരോധിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ഇത്തരത്തിലൊരു കത്തയച്ചത്. UAE ഭരണാധികാരികൾക്കിടയിൽ പ്രത്യേക പരിഗണന ലഭിക്കണമെന്ന് പരിഗണിക്കാൻ സഹായിക്കണമെന്ന് ജലീൽ തന്നോട് അഭ്യർത്ഥിച്ചെന്നും പറയുന്നു. എന്തായാലും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് തുടരുന്നതിനാൽ ഈ ഘട്ടത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു പറയാനാവില്ല എന്നും സ്വപ്ന ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. അനീഷ, ഇതിനുശേഷം മാധ്യമങ്ങളോട് ഒരുപക്ഷെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞേക്കുമെന്നുള്ള സൂചനകൾ ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും മാധ്യമങ്ങൾ ഇന്ന് കാണാനുള്ള സാധ്യതയുണ്ടോ സ്വപ്ന? ഇന്ന് മാധ്യമങ്ങളെ കാണുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തമായ വിവരം ലഭിച്ചിരുന്നില്ല. ഇന്ന് ഈ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് CBIയുടെ മുമ്പാകെ ഹാജരാകും എന്ന് ഇന്നലെ അറിയിച്ചിരുന്നെങ്കിലും അനാരോഗ്യം നിമിത്തം ഇന്ന് CBIയുടെ മുമ്പാകെ ഹാജരാവുന്നില്ല എന്നാണ് അറിയിച്ചത്. രാവിലെ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ഇന്ന് മാധ്യമങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയല്ല, മാധ്യമങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ നേരിട്ട് പറയുക ചെയ്യുന്നില്ല. ഇന്ന് തൽക്കാലം ഈ ഹൈക്കോടതിയിലെ സത്യവാങ്മൂലം സമർപ്പിക്കലിൽ കാര്യങ്ങൾ ഒതുങ്ങുന്നു. വരും ദിനങ്ങളിൽ ഒരുപക്ഷെ നാളെയോ മറ്റോ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞേക്കും. CBIക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് മൊഴി നൽകേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നാളെയും മറ്റന്നാളും ഒക്കെ പരിഗണിക്കും എന്ന വിവരമാണ് നൽകിയത്. ഇന്ന് എന്തായാലും മാധ്യമങ്ങളെ കാണുന്ന കാര്യം നിലവിൽ സ്വപ്ന സുരേഷ് അറിയിച്ചിട്ടില്ല. എം എസ് അനീഷ് കുമാർ വിവരങ്ങൾ നൽകുമ്പോൾ. കെ ടി ജലീൽ ഇന്ന് മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര അനുമതിയില്ലാതെയാണ് UAE കോൺസുലേറ്റുമായി അടക്കം കെ ടി ജലീൽ ചർച്ചകൾ നടത്തിയതെന്ന് ആരോപിക്കുന്ന സ്വപ്ന സുരേഷ്. വാട്സപ്പ് ചാറ്റ് അടക്കമുള്ളവയാണ് തെളിവായി കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. രാജ്യ വിരുദ്ധ പ്രവർത്തനമാണ് കെ ടി ജലീൽ നടത്തിയത് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്നലെ ആരോപിക്കുകയായിരുന്നു. അതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ആരോപണങ്ങൾക്ക് ഉപോൽപലകമായിട്ടുള്ള ഡോക്യുമെന്റുകൾ താൻ നൽകുമെന്ന് സ്വപ്ന ഇന്നലെ പറയുകയുണ്ടായി. ഇന്ന് സ്വപ്ന മാധ്യമങ്ങൾ കൂടുതൽ വിവരം പറയാൻ കഴിയില്ല എന്നൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. അതേസമയം എം എസ് അനീഷ് കുമാർ വീണ്ടും ചേരുന്നു. അനീഷ്, വാട്സപ്പ് ചാറ്റുകൾ മാത്രം തെളിവായി കൊണ്ട് സ്വപ്ന ഉന്നയിക്കുന്ന ആരോപണം, അത് പക്ഷെ ആരോപണത്തിന്റെ സ്വഭാവം അത്യന്തം ഗൗരവതരമായതുകൊണ്ടുകൂടി കെ ടി ജലീൽ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളെ കാണും എന്ന് ഉള്ള പ്രതികരണവും നടത്തിയിരിക്കുന്നു. ഏത് രീതിയിലാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഈ ആരോപണങ്ങളുടെ ഗൗരവ സ്വഭാവം എടുത്തു കാണേണ്ടത്? ഇതിൽ പ്രധാനമായും സ്വപ്ന സുരേഷ് പറയുന്നത് വിദേശകാര്യ നയതന്ത്ര പ്രതിനിധിയുമായി പ്രോട്ടോക്കോളുകൾ ലംഘിച്ച് ഈ നയതന്ത്ര തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നതിന് കേന്ദ്ര സർക്കാരിലെ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിമാർക്കാണ് അവകാശമുള്ളത്. എന്നാൽ ഇത് മറികടന്ന് പ്രോട്ടോക്കോളുകൾ മറികടന്ന് ഇത്തരത്തിൽ ഒരു നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നതിനായി കെ ടി ജലീൽ ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം.
ഡിവൈ ഭരണാധികാരികളുമായി നേരിട്ടൊരു ബന്ധമുണ്ടാക്കാൻ ജലീൽ ശ്രമിച്ചു. ഇത്തരം കാര്യങ്ങൾക്ക് തന്റെ പിന്തുണ തേടിയിരിക്കുകയും ചെയ്തു. ഒപ്പം നയതന്ത്ര ചാനൽ ദുരുപയോഗം ചെയ്തുള്ള എല്ലാ ഇടപാടുകൾക്കും കെ ടി ജലീലിന്റെ പിന്തുണ വാഗ്ദാനം ചെയ്തു. അതായത് സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും അടക്കമുള്ള കാര്യങ്ങൾക്ക് കെ ടി ജലീലിന്റെ പിന്തുണ ഉണ്ടായിരുന്നുവെന്ന് വ്യംഗ്യമായി സ്വപ്ന സുരേഷ് ഇക്കാര്യത്തിൽ പറയുന്നു. ഒപ്പം സംസ്ഥാന സർക്കാരിന്റെയും മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെയും പിന്തുണ ഇത്തരത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാകുമെന്ന പിന്തുണയും വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന് പറയുമ്പോൾ നേരിട്ടല്ലാതെ മുഖ്യമന്ത്രിയെ കൂടി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ കൂടി കേസിലേക്ക് കൃത്യമായി ബന്ധിപ്പിക്കാൻ സ്വപ്ന സുരേഷ് ശ്രമിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ഇല്ലാതെ യുഎഇ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരുമായി കെ ടി ജലീല് രഹസ്യ കൂടിക്കാഴ്ച നടത്തി. അതിനുള്ള അനുമതി സംസ്ഥാന സർക്കാരിന്റെ ഒരു മന്ത്രി എന്ന നിലയിൽ അതിനുള്ള ഒരു അധികാര പരിധി കെ ടി ജലീലില്ല. എന്നാൽ ഇക്കാര്യങ്ങൾ ആണ് ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം കെ ടി ജലീലുമായി നടത്തിയ വാട്സാപ്പുകളുമായി ബന്ധപ്പെട്ട ചാറ്റുകളും ഇത്തരം ആശയവിനിമയങ്ങൾക്ക് മുന്നോടിയായി നടത്തിയ ചില വാട്സാപ്പ് ചാറ്റുകൾ ഇവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ സത്യവാങ്മൂലത്തിലുണ്ട് എന്ന് പറയുന്നു. ഒപ്പം മാധ്യമം പത്രം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് യുഎഇ ഭരണാധികാരിക്ക് കത്തയച്ചു. അതും ഒരു ചട്ടലംഘനമാണ്. അല്ലെങ്കിൽ ഒരു മറ്റൊരു രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് നേരിട്ട് കത്തെഴുതാൻ പ്രോട്ടോകോൾ അനുവദിക്കുന്നില്ല. ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രിക്ക് ഇത്തരത്തിൽ ഒരു കത്തെഴുതാനുള്ള അവകാശമില്ല. അത് മറികടന്ന് ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചു. കാരണം ഈ കോവിഡ് കാലത്ത് ഗൾഫ് നാടുകളിലും മറ്റുമൊക്കെയായി നിരവധി മലയാളികൾ മരിച്ചിരുന്നു. ആ മരിച്ച മലയാളികളുടെ പട്ടിക ഉൾപ്പെടുത്തി വിപുലമായ ചിത്രങ്ങളടക്കം ചേർത്ത് പത്രം ഒരു ആദ്യ പേജിൽ തന്നെ കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അത് ഈ തെറ്റാണ് അല്ലെങ്കിൽ അത് ഗൾഫ് രാജ്യങ്ങളെ കുറിച്ചുള്ള മോശമായ ചിത്രം പുറത്തുവരാൻ ഇടയാക്കി എന്തടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. സ്വപ്ന കോടതിയിൽ നൽകിയ വിവരങ്ങളുടെ സത്യവാങ്മൂലത്തിന്റെ വിവരങ്ങളാണ് പുറത്ത് വന്നിരിക്കുന്നത്.